ഒരു ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പാറയിൽ സ്വയംഭൂവായി വന്നിട്ടുള്ള ഒരു യോനി ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു യോനി പീഠം തന്നെയാണ് ഇന്നും ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് യോനി പൂജ, ദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്ന്. ആസാമിലെ ഗുവാഹത്തിയിലെ നീലാചൽ മലമുകളിലെ മാ കാമാഖ്യ മന്ദിർ. വർഷത്തിലൊരിക്കൽ കാമാഖ്യാദേവി രജസ്വലിയാകുമ്പോൾ ആ ആർത്തവത്തോടനുബന്ധിച്ച് 3 ദിവസം അമ്പലം അടച്ചിടുകയും പിന്നീട് വൻപിച്ച ആഘോഷങ്ങളോടെയും പൂജകളോടെയും നടക്കുന്ന അംബൂബാച്ചി ഉത്സവം. യോനി പൂജ പോലെ തന്നെ വേറിട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള, എന്തിന് മൃഗബലി വരെ ഇന്നും നടക്കുന്ന മാ കാമാഖ്യാദേവി എന്ന അമ്പലത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരപേക്ഷ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. വൈകിട്ടൊരു 3 മണിയോടെയാണ് ഞങ്ങൾ ആസാമിലെ ഗുവാഹത്തി എയർപോർട്ടിലെത്തിയത്. വളരെ സുന്ദരമായ, ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ എയർപോർട്ട്. പുറത്ത് നല്ല മഴയായിരുന്നു, അതിനാൽ തന്നെ വൈകുന്നേരം നടത്തിയിട്ടുണ്ടായിരുന്ന ബ്രഹ്മപുത്രയിലെ ബോട്ടിംഗ് സൺസെറ്റ് ക്രൂയിസ് ഞങ്ങൾ മാറ്റിവെച്ചു. നല്ല മഴയുണ്ട് പുറത്ത്. ഗുവാഹത്തി സിറ്റിയിൽ നിന്നും പുറത്തുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ, അർബൻ കോട്ടേജ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിലാണ് ഞങ്ങൾ ആ രാത്രി തങ്ങിയത്. വളരെ ചെറിയ, ഒരു വൃത്തിയുള്ള, നല്ലൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളുള്ള മാ കാമാഖ്യ ടെമ്പിൾ കാണുവാനായിട്ട്. ആസാം ഗുവാഹത്തി എയർപോർട്ടിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാറിയും നിൽക്കുന്ന നീലാചലം എന്ന് പറയുന്ന മലനിരകളിലാണ് ഈ മാ കാമാഖ്യ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നമുക്ക് നടന്നു വേണം ഈ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇരുവശവും നമുക്ക് ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. ചുവപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ചുവന്ന പട്ടുകൾ, വസ്ത്രങ്ങൾ, ചുവന്ന പൂക്കൾ, അങ്ങനെ എല്ലാം ചുമപ്പുമയമാണ്. കാരണം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ദേവിയുടെ ടെമ്പിളാണ്. അതുപോലെ തന്നെ ഇത് ആർത്തവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, രജസ്വലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമ്പലമായതുകൊണ്ട് തന്നെ ചുമന്ന പൂക്കൾക്കാണ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. ദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ, പ്രധാനപ്പെട്ട ഒന്നായ മാ കാമാഖ്യ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് നോക്കാം. ദക്ഷപുത്രിയായ സതീദേവി പരമശിവനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതിനാൽ ദക്ഷൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയും ദക്ഷൻ നടത്തുന്ന മഹായാഗത്തിലേക്ക് ക്ഷണം ലഭിക്കാതെയും വന്നു. ക്ഷണമില്ലെങ്കിൽ പോലും തൻ്റെ അച്ഛൻ നടത്തുന്ന മഹായാഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് തൻ്റെ ഭർത്താവായ പരമശിവനുമായി വ്യാഗവേദിയിലെത്തുകയും ആ വേദിയിൽ വച്ച് ദക്ഷൻ തൻ്റെ ഭർത്താവായ പരമശിവനെ അപമാനിക്കുന്നത് കണ്ട് മനസ്സു നൊന്ത് ആത്മാഹൂതി ചെയ്യുകയും ചെയ്തു. ആത്മാഹൂതി ചെയ്ത സതീദേവിയുടെ ആ ദേഹവുമായി ശിവൻ പ്രപഞ്ചം മുഴുവൻ വേദനയോടെ സഞ്ചരിച്ചു എന്നാണ് ഐതിഹ്യം. മഹാദേവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതീദേവിയുടെ ശരീരം 51 കഷണങ്ങളാക്കി മുറിക്കുകയും ആ കഷണങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ വീഴുകയും ചെയ്തു. അങ്ങനെ ആ 51 ശരീരഭാഗങ്ങൾ വീണിട്ടുള്ള സ്ഥലങ്ങളാണ് 51 ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. സതീദേവിയുടെ നാക്ക് വന്ന് വീണ സ്ഥലമാണ് ജ്വാലാമുഖി എന്നറിയപ്പെടുന്നത്. സതീദേവിയുടെ യോനിഭാഗം വന്നു വീണ സ്ഥലത്താണ് ഈ മാ കാമാഖ്യ ക്ഷേത്രം നിലനിൽക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ആസാമിലെ ഗുവാഹട്ടിയിലുള്ള മാ കാമാഖ്യ ടെമ്പിളിൽ. ഗുവാഹട്ടി ടൗണിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്ററാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. ഒരു അടുത്തുള്ളൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, നമുക്ക് പുറത്ത് നിന്നിട്ട് കാണാം മാ കാമാഖ്യ ടെമ്പിൾ. കിഴക്കേ ഗോപുരവാതിൽ വഴി അമ്പലത്തിനകത്തേക്ക് കടന്ന ഞങ്ങളെ സ്വീകരിച്ചത് 2 മുട്ടനാടുകളാണ്. അപ്പോൾ അതിനും ഒരു കഥയുണ്ട്, പറയാം. എന്തായാലും ശ്രീകോവിലിൻ്റെ പുറകുവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അർദ്ധവൃത്താകൃതിയാണ് ശ്രീകോവിലിൻ്റെ പുറകുവശം. അതിൻ്റെ വാസ്തുശില്പ രീതി തന്നെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. വിവിധ ഭാവത്തിലുള്ള ദേവീ ശില്പങ്ങൾ അതിൽ കൊത്തിവച്ചിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് പറയുന്ന ഈ അമ്പലം നിരവധി തവണ പുനരുദ്ധാരണത്തിനും പുനർനവീകരണത്തിനും പുതുക്കിപ്പണിയലുകൾക്കും വിധേയമായിട്ടുണ്ട്. തീർച്ച ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ പുറകുവശത്തുകൂടി അർദ്ധവൃത്താകൃതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് പോകുവാനായി തുടങ്ങി. മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് ദർശനം കിട്ടുക.
മതുക്കകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദേവീ ചൈതന്യത്തിന് മുമ്പിലാണ് ആളുകൾ നാളികേരം മുടക്കുന്നതും വിളക്ക് വയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ മാ കാമാഖ്യാദേവി അമ്പലത്തിൻ്റെ, മാ കാമാഖ്യാദേവി മന്ദിറിൻ്റെ, മാ കാമാഖ്യാദേവി ടെമ്പിളിൻ്റെ മുൻവശത്ത് എത്തി. മുൻവശത്തെ കവാടത്തിലെത്തി, ഗേറ്റ് നമ്പർ 2. ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അനുവദനീയമല്ല. അമ്പലത്തിൻ്റെ ഗർഭഗൃഹത്തിലെ ഒരു ഗുഹയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പാറയിൽ സ്വയംഭൂവായി വന്നിട്ടുള്ള ഒരു യോനി ആകൃതിയിലുള്ള, അല്ലെങ്കിൽ ഒരു യോനി പീഠം തന്നെയാണ് ഇന്നും ഇവിടെ ആരാധിക്കുന്നത്. ആ ഗുഹയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ചെറിയ തിരുവെളിച്ചത്തിൽ ചുമപ്പ് രാശിയിൽ കാണുന്ന സ്വയംഭൂവായിട്ടുള്ള യോനി പീഠം. ഞങ്ങൾ ക്യൂ ഒന്നും നിൽക്കാത്ത കാരണം നമുക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പുറത്തൊന്ന് തൊഴുതു. ഞങ്ങൾ പുറത്തൊന്ന് തൊഴുതിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു നിന്നപ്പോൾ പുറകിലൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ എന്തോ ഇതുപോലെയൊക്കെ പൂജിക്കാൻ വച്ചിട്ടുണ്ട്, വിളക്ക കൊത്തിച്ച്. അപ്പോൾ എപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു ബലിപ്പുരയായിരുന്നു. ഇവിടെയാണ് ബലി നൽകുന്നത്, ദേവിക്ക് ബലി നൽകുന്ന സ്ഥലമാണ്. പ്രധാനമായിട്ടും അവിടെ ബലി നൽകുന്ന ആടുകളെയാണ്. ബലിക്കൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ മുട്ടനാടും പൂവൻകോഴിയും ഈ ആണുങ്ങളെ മാത്രമാണ് ബലി നൽകുന്നത്. അപ്പോൾ ഇതുപോലെ ആടുകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ ബലി നൽകുന്ന സ്ഥലമാണിത്, ബലിപ്പുരയാണ് ശരിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു ഭീകര അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും ഇവിടെ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അതിന് പുറത്തേക്ക് ഇറങ്ങി ഈ അമ്പലത്തിൻ്റെ മുഴുവനായിട്ടും വ്യൂ കിട്ടുന്ന ഒരു മൂലക്കിലേക്ക് മാറി നിന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഭംഗി മനസ്സിലാവുക. നമ്മളിതിൻ്റെ ഏറ്റവും പുറകിലാണ് ആദ്യം വന്നു നിന്നത്. അപ്പോൾ പുറകിലൊരു വൃത്താകൃതി, നടുക്കൊരു ചതുരം, പിന്നെ ഒരു ഓവൽ ഷേപ്പ്, അങ്ങനെ ഒരു മൂന്നും ബിൽഡിങ്ങുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്യൂ കറങ്ങി വരണമുണ്ടോ? ഇവരൊക്കെ തന്നെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ക്യൂവിലുള്ള ആളുകളാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. ഒരു പ്രത്യേകതയുള്ളൊരു ബിൽഡിങ്ങാണ് ഈ ഷേപ്പിലൊരു ബിൽഡിംഗ്, നമുക്ക് വേറെ കാണാനായിട്ട് സാധിക്കില്ല. ഈ ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. നമുക്ക് ഈ ഫോട്ടോ നമുക്ക് എവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും, ഇത് മാ കാമാഖ്യ ടെമ്പിളാണ് എന്നത്. ഇതാണ് മാ കാമാഖ്യ ടെമ്പിൾ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്, വലിയ ക്യൂ കാണാം. മാ കാമാഖ്യ ക്ഷേത്രത്തിലെ ഉത്സവമാണ്, അല്ലെങ്കിൽ വാർഷികമായിട്ട് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഉത്സവമാണ് അംബുബാച്ചി മേള എന്നുള്ളത്. കാമാഖ്യാദേവി വർഷത്തിലൊരിക്കൽ രജസ്വലയാവും. ദേവിക്ക് ആർത്തവമുണ്ടായി അടുത്ത 3 ദിനം ഈ ക്ഷേത്രം അടച്ചിടും. ഈ സമയം ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനമില്ല. ഈ ക്ഷേത്രം എന്ന് മാത്രമല്ല, അടുത്തുള്ള കുറച്ചധികം ക്ഷേത്രങ്ങളും ഈ സമയത്ത് അടച്ചിടും. വലിയ ആഘോഷങ്ങളുടെയും പൂജകളുടെയും ആവും 4 ദിവസം ക്ഷേത്രം തുറക്കുക. ഈ 5 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷമാണ് അംബുബാച്ചി മേള. നമ്മൾ മലയാളികൾക്കുമുണ്ട് ഇങ്ങനെ ഒരു ആഘോഷം. ചെങ്ങന്നൂരിലെ ദേവി രജസ്വലയാകുമ്പോഴാണിത്. ഇതിനെ നമ്മൾ തൃപ്പൂത്ത് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ രസകരമായ ഐതിഹ്യമുള്ള, വേറിട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള മാ കാമാഖ്യ അമ്പലത്തിലെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ പോർണ വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങി. അതാ ഇവിടെ 3-4 ടെമ്പിളുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അധിക സമയം ചിലവഴിച്ചില്ല, പുറത്തുനിന്നൊന്നും ഓടിച്ചുകൊണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടു, ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ്. ഇത് ഈ ഗുവാഹത്തിയിൽ നിന്ന് തന്നെ ബ്രഹ്മപുത്ര നദിയുടെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കണ്ടു നല്ല മലനിരകളുടെ ഒരു ഭയങ്കര വലിയൊരു വ്യൂ, നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം ആ വ്യൂ പോയിൻറ്റിൽ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന്. എന്നിട്ട് പോലും ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ആളുകൾ ദർശനത്തിന് എത്തുന്നത്. ഞങ്ങൾ എന്തായാലും അതിന് നിന്നില്ല. അപ്പോൾ വളരെ നല്ലൊരു ഭൂപ്രകൃതിയുള്ള, നല്ല മനം മയക്കുന്ന കുളിർമയുള്ള ഭൂപ്രദേശമായ ഈ ആസാമിൻ്റെ ഗുവാഹത്തിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് നേരെ അരുണാചൽ പ്രദേശിലേക്ക്. അരുണാചൽ പ്രദേശിലെ ദിരാങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്നത്തെ ലക്ഷ്യസ്ഥാനം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.